ഹായ് എവരിബഡി, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇത് കഴുകി വെച്ച ചിക്കനാണ്. ഇനി നമുക്ക് ഓയിലാണ് വേണ്ടത്. ഓയിൽ നമുക്കൊരു ടേബിൾ സ്പൂണാണ് വേണ്ടത്. പിന്നെ കുറച്ച് വിനീഗറാണ്. വിനാഗിരി നമുക്ക് ഒരു 2 ടീസ്പൂണാണ് വേണ്ടത്. പിന്നെ വേണ്ടത് വെള്ളുള്ളിയാണ്. ഇത് ഒരു 5-6 അല്ലി മതിയാവും. അത് ഒന്ന് ജസ്റ്റ് ചതുക്കിയെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് 1 ടേബിൾ സ്പൂൺ മതി. ഇനി മഞ്ഞപ്പൊടി 1 1/4 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കനിലേക്ക് നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വിനാഗിരിയാണ്. വിനാഗിരി നമ്മൾ 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മളിപ്പോൾ എടുത്തിട്ടത് എസൻസ് ആണ്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ അടിച്ചിട്ടിട്ടുണ്ട് ഉപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച വെള്ളുള്ളിയാണ് ഇടുന്നത്. വെള്ളുള്ളി ഇട്ടെടുക്കാം. 1/2 അല്ലി വെള്ളുള്ളി മതിയാവും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മസാല ഈ ചിക്കനിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമുള്ള ചിക്കനാണിത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ആണ് ഇവിടെ ഒഴിച്ചത്. നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വരാനുള്ള അത്ര ഓയിൽ മതിയാവും. ഇനി നമുക്ക് ഓരോരോ ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊരിച്ചെടുക്കുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലായിരിക്കണം. നമ്മൾ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇടാണ് ചിക്കന് അടി കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് മറക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നാണ് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഈ ചിക്കൻ മറച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് 4 മിനിറ്റുള്ളൂ കേട്ടോ, വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാള അരിഞ്ഞു വെച്ചതാണ്. പിന്നെ അത് കൂടാതെ ഞാൻ ചെറുനാരങ്ങ 1 ചെറുനാരങ്ങ പിന്നെ കുറച്ച് മല്ലിയിലും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടിയാണ്. ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
പിന്നെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി കമൻറ്റ് ചെയ്യുക.